നമസ്കാരം. ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേരള നവോത്ഥാനം എന്ന പാഠഭാഗമാണ്. എല്ലാ മത്സര പരീക്ഷകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാഠഭാഗമാണ് കേരള നവോത്ഥാനം. കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീ സഹോദരൻ അയ്യപ്പനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക. ശ്രീ സഹോദരൻ അയ്യപ്പന്റെ ജീവിത കാലഘട്ടം 1889 മുതൽ 1968 വരെയായിരുന്നു. 1889 ആഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായി കുമ്പളത്ത് പറമ്പിൽ വീട്ടിൽ ജനിച്ചു. അദ്ദേഹം ചെറായിൽ വിദ്യാഭോഷിണി എന്ന സാംസ്കാരിക സംഘടന സ്ഥാപിച്ചു. 1917 സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചു. സഹോദര പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചു. 1917 ചെറായിൽ മിശ്ര ഭോജനം നടത്തി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. 1928 എറണാകുളത്ത് ആരംഭിച്ച യുക്തിവാദി മാസികയുടെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു ശ്രീ സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി മാസികയുടെ ആദ്യ പത്രാധിപർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ആരംഭിച്ച മറ്റൊരു പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ശ്രീനാരായണ സേവിക സമാജം, ശാന്തി മന്ദിരം, ആനന്ദഭവനം എന്നിവ ആരംഭിച്ചത് അദ്ദേഹമാണ്. 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 21 വർഷക്കാലം ഈ സ്ഥാനത്ത് തുടർന്നു. 1938 ശ്രീ സഹോദരൻ അയ്യപ്പൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ ദീർഘദർശനത്തിനും ആസൂത്രണ മികവിനും തെളിവാണ് എറണാകുളത്തെ ഇന്നത്തെ MG റോഡ്. 1968 മാർച്ച് 6 അദ്ദേഹം അന്തരിച്ചു. ചെറായിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.